محمد نبينا بنور هدينا من مكة حبيبي نور سطع المدينة من صلى صلاته واتحلى بصفاته يا بخت اللي في ظله ماشي يشفع له في مماته മൊഴിമുത്ത് തിരഞ്ഞെടുത്ത 100 നബിവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ലേൺ ദി ഖുർആൻ അവതരിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال الملائكة تصلي على أحدكم ما دام في المصلى الذي صلى فيه لم يحدث تقول اللهم اغفر له اللهم أرحمه رواه البخاري أبي هريرة رضي الله عنه قال പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വുദു മുറിയാതെ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നിടത്തോളം അയാൾക്ക് മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അവർ പറഞ്ഞു, അള്ളാഹുവേ നീ ഇയാൾക്ക് പൊറുത്തു കൊടുക്കണമേ, അള്ളാഹുവേ നീ ഇയാൾക്ക് കരുണ ചൊരിയണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നല്ല പ്രാർത്ഥനയാണിത്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയിട്ട് ഇരിക്കുകയാണ്. അത് ഉതുമറിയാതെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ട മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ഫളാണത്. അത് നാം നമസ്കാരത്തിലാണ് എന്ന ബോധവും, തുടർന്ന് നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് എന്ന ബോധവും, അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയിലും ഒക്കെയായി ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫലാണിത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇത് ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അതിന്റെ പൂർണ്ണത ലഭിച്ച് ഇരിക്കുന്ന ഒരു സഹോദരൻ ലഭിക്കുന്ന ഒരു പുണ്യമാണ് മലക്കുകളുടെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പാപമോചനം. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ആള്, ജന്നത്ത് കിട്ടുന്ന ആള് മഗ്ഫിറത്ത് കിട്ടിയ ആളായിരിക്കും. അപ്പൊ ജന്നത്ത് കിട്ടാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനു മുമ്പ് മഗ്ഫിറത്ത് കിട്ടണം. ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകുന്ന ആളുകളെ നമ്മളൊക്കെ ആ പാപങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കി ഏറ്റവും വിശുദ്ധരായി ഏറ്റവും നല്ലവരായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തെരഞ്ഞെടുക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സംശുദ്ധരാകണം. അതിന് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയണം. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ നമുക്ക് അള്ളാഹു പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുക. അത് കിട്ടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് മുതുമറിയാതെ ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ശാന്തമായി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഒന്നുകൂടി നാം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. അല്ലാഹുവേ അവന് നീ പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ അവനോട് നീ കാരുണ്യം ചൊരിയനെ. കരുണ, അള്ളാഹുവിന്റെ കാവൽ, അത് ലഭിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രോഗം നമ്മുടെ മുമ്പിൽ, വലിയ വലിയ രോഗങ്ങൾ നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ കാരുണ്യവും കാവലും ഉണ്ടാകുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ശാന്തമായി നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം അവിടെ ശാന്തമായിരുന്ന് അള്ളാഹുവിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുക. ആ സമയത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത്തരം പ്രാർത്ഥനകൾ ലഭിക്കുന്ന
സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.